സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വലിയ ശനിയാഴ്ച കർത്താവിന്റെ പാതാള പ്രവേശത്തെ ധ്യാനിച്ചപ്പോൾ 1 പത്രോസ് 3:19 വരെ നാം ശ്രദ്ധിച്ചതോർക്കുമല്ലോ, ബന്ധനസ്ഥരായ ആത്മാക്കൾ എന്നൊരു പ്രയോഗമുണ്ടവിടെ. തടവ് ഫൂലാക്കെ എന്നൊരു വാക്കാണതിൽ. തടവറ എന്നത് മാത്രമല്ല അതിന്റെ അർത്ഥം. ഇടങ്ങളും കാലങ്ങളും കൊണ്ട് തടവറകൾ തീർക്കാൻ നമുക്ക് സാധിക്കും. അപകടകരമായ പഴങ്കഥകളുടെ തടവിൽ കഴിയുന്നവരായി നാം പലപ്പോഴും മാറാറില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഫുലാക്കെ എന്ന വാക്കിന് ജാഗ്രതയുടെ ഇടവേളകൾ, വാച്ച് എന്നുകൂടി അർത്ഥം കൈവരുന്നത്. ഫുലാക്കെ കാവലിടം മാത്രമല്ല, കാവൽ വേളകളുമാണ്, സമയകാലങ്ങളുടെ കൂച്ചുവിലങ്ങ്. ഇതൊന്ന് മനസ്സിലുറപ്പിച്ചേക്കൂ. ഇന്ന് മത്തായി 28:8-15 വരെ ഉദ്ധിതന്റെ അനുഭവം നാം വായിക്കുകയാണ്. കല്ലറയെങ്കിലെത്തിയവരോട് ദൈവദൂതനാണ് സംസാരിക്കുന്നത്. ക്രിസ്തു ഉയർത്തിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾ അവനെ കാണുകയും ചെയ്യും. ആദിമസഭയുടെ ഉത്ഥാന വിശ്വാസത്തെ സാഘോഷം പ്രഖ്യാപിക്കുന്ന കുറിയതും എന്നാൽ കനത്തതുമായ വിശ്വാസ പ്രഖ്യാപനങ്ങളാണിവ. ഒഴിഞ്ഞ കല്ലറ വന്ന് കാണുക എന്ന ക്ഷണം മാത്രമല്ല അവിടെ നൽകപ്പെടുന്നത്, ഉടനെ അത് പോയി പ്രഘോഷിക്കാനും കൂടിയാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ അത് കേട്ട മാത്രയിൽ ഉടനെ പോയി അത് പ്രഘോഷിക്കുന്നത്. അവർ ഭയചകിതരാണെങ്കിലും ആനന്ദ പുളകിതരായിരുന്നുവെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ആനന്ദങ്ങൾ ഇപ്രകാരമായിരിക്കണം. ആശങ്കകളും സംശയങ്ങളും ഭയപ്പാടുകളും നമ്മെ ചുറ്റി വരിയുമ്പോൾ തന്നെയാണ് നാം കർത്താവിൽ ആനന്ദിക്കേണ്ടത്. ഫിലിപ്പിയർ 4:4 പറയുന്നത് പോലെ എപ്പോഴും ആനന്ദിക്കുക, പന്തോത്തെ കൈറേത്തെ. എത്ര കൃത്യമായിട്ടാണ് ഉദ്ധിതൻ ഇത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അവൻ ശിഷ്യരെ കാണുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്നത് പോലും കൈറേത്തെ എന്നാണ്. ആനന്ദിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ വിവക്ഷ. എന്റെ സഹോദരന്മാരോട് പോയി പ്രഘോഷിക്കുക എന്ന് ആ സ്ത്രീകളോട് നാഥൻ പറയുന്നുണ്ട്. നാഥൻ നമ്മെ സഹോദരരെന്ന് വിളിക്കുന്നത് നാം ഉൾച്ചേർന്നിരിക്കുന്ന ദൈവിക ഐക്യത്തിന്റെ അടയാളം തന്നെയാണ്. ഒരേ പിതാവിന്റെ മക്കളാണ് നമ്മൾ. ഇതേ സമയം വേറൊരു പ്രഘോഷണവും അരങ്ങേറുന്നുണ്ട്. ശിഷ്യരുടെ വാക്കുകൾ ഉത്ഥാനത്തെ പ്രഘോഷിക്കുമ്പോൾ അപ്പാങ്കേലയോ, കല്ലറയ്ക്ക് കാവൽ നിന്നവർ ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് ശിഷ്യർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊരു പ്രഘോഷണമാണ് നടത്തുന്നത്. അപ്പാങ്കേലയോ, മത്തായി 28:10-11 വരെ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവർ വന്ന് ശരീരം എടുത്തുകൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞത്. റോമാക്കാർ മുദ്രവെച്ച് കാവലൊരുക്കിയ കല്ലറ തകർക്കാൻ ആരും ധൈര്യപ്പെടില്ല. അത് ഏതാണ്ട് അസാധ്യവുമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ശ്രമിച്ചാൽ കാവൽക്കാരും കഠിന ശിക്ഷയ്ക്ക് വിധേയരാകും. ഇനി അതല്ല, പാറാവിനിടയിൽ ഉറങ്ങിയെന്നറിഞ്ഞാൽ ശിക്ഷ അതികഠിനവുമാണ്, സുനിശ്ചിതവുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉറങ്ങിയെന്ന് ഇവർ പറയുമ്പോൾ അവർക്ക് വേണ്ടി റോമൻ അധികാരികളുടെ അടുത്ത് വാദിക്കാൻ ആരെങ്കിലും ഉറപ്പുകൊടുത്ത് കാണണം. പ്രധാന പുരോഹിതൻ അവർക്ക് കൈക്കൂലി കൊടുത്ത് ഇത് പറയിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു കൈക്കൂലി കേസാണ്. സത്യം കണ്ണിൽ തറച്ചിട്ടും അതിനെ തള്ളിക്കളയാൻ ആ മതനേതൃത്വം കാണിക്കുന്ന ആർച്ചവത്തിന്റെ ധനതത്വശാസ്ത്രം, ആൻ എക്കോണമി ഓഫ് ലൈസ്. അവർ ഉറങ്ങുകയാണെങ്കിൽ അവരെന്ത് കണ്ടിട്ടാണ് ഇത്ര കൃത്യമായി പറയുന്നത് ശിഷ്യർ ആ ശരീരം എടുത്തുകൊണ്ടുപോയി എന്ന്? ഏതായാലും ആ കള്ളക്കഥ ഇക്കാലത്തോളം പ്രചരിച്ചിരിക്കുന്നുവെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. ജാഗ്രതയില്ലാത്തൊരു കള്ളക്കഥ. അത് കള്ളത്തിന്റെ ഒരു ആജീവനാന്ത തടവായി മാറുന്നു. ഫുലാക്കെ, അസത്യത്തിന്റെ തടവറ. ഉറക്കത്തിൽ നിന്ന് വന്നതാണത്, ഉള്ളിന്റെ ജാഗ്രത കുറവിൽ നിന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഫുലാക്കെ എന്നത് ജാഗ്രതയുടെ വേളകൾ കൂടിയാണല്ലോ. Ephesians 5:10-16 വരെ ഈ ഒരു കാര്യം ദ്യോതിപ്പിക്കുന്നുണ്ട്. ഉറക്കക്കാര, എഴുന്നേൽക്കുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, അപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനാകുമെന്ന് പറയുമ്പോൾ. ഇന്ന് Sankirtanam 16 ജീവന്റെ വഴിയെ തിരിച്ചറിയുവാനുള്ള പ്രാർത്ഥനയാണത്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഉയർപ്പെന്നത് വ്യത്യസ്തമായൊരു പ്രദക്ഷിണ വഴിയിലൂടെയാണ് നാം നടന്നെത്തുന്നത് എന്ന്. ദൈവരാജ്യത്തിന്റെ പ്രദക്ഷിണ വഴി, അത് ലോകക്രമത്തോട് അനുരൂപപ്പെടുന്ന ഒന്നല്ല. Sankirtanam 1 ആരംഭിക്കുന്ന രണ്ട് വഴികളുടെ കഥ Sankirtanamalakalilude സഞ്ചരിച്ച് കെട്ടുപിണഞ്ഞും തമ്മിലടഞ്ഞും ഒടുക്കം അവസാന സങ്കീർത്തനങ്ങളിലെത്തുമ്പോൾ ഹല്ലേലൂയ വിളികളാൽ മുഖരിതമാവുകയാണ്. ഈ ഒരു കാര്യം നാം ഇതിനു മുൻപ് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഉയർപ്പിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. റോമൻ സഭയുടെ ആരാധനാക്രമത്തിൽ അല്ലേലൂയ മുഴങ്ങാത്ത ഒരു തപസ്സിന്റെ ഇടവേളക്ക് ശേഷം ഉദ്ധിതനെ കാണുമ്പോൾ സഭ അല്ലേലൂയ നിർത്താതെ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സങ്കീർത്തകൻ പറയുന്നു, കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും. ഇത് ലേവായരുടെ അവകാശത്തിന്റെ സൂചനയാണ്. ദൈവമാണ് പുരോഹിതരായ ലേവായരുടെ ഓഹരി. ഈ പറയുന്ന പാനപാത്രം നാം കഴിഞ്ഞ ദിവസം Sankirtanam 116 കണ്ടതുമാണ്. രക്ഷയുടെ പാനപാത്രം, അനുഗ്രഹത്തിന്റെ പാനപാത്രം, സ്തുതിയുടെ പാനപാത്രം. അതിനാൽ ഇത് ജീവിത ബലികളുടെ സാന്ദ്രഭാവം കുറിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഇസ്രായേലിന്റെ ഗോത്രങ്ങൾക്ക് ഭൂമി അളന്നുകൊടുക്കുമ്പോൾ അതുപോലെയാണ് തന്റെ ജീവിതത്തെ അളന്ന് തിട്ടപ്പെടുത്തിയത് എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അളവും അതിരുകളും ഒറ്റനോട്ടത്തിൽ പരിമിതികളായി തോന്നാം.
പക്ഷേ അവ പരിമിതി മാത്രമല്ല, അവ നമ്മെ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൂടിയാണ്. ഫ്രണ്ടിയേഴ്സ് ആർ നോട്ട് ലിമിറ്റിംഗ് എക്സ്പീരിയൻസസ്, ദ ആർ ഷേപ്പിംഗ് എക്സ്പീരിയൻസസ്. ദൈവം തന്നെയാണ് ഇപ്രകാരം നമ്മുടെ അതിരും അളവുമെല്ലാം. അതിരില്ലാത്ത അളവില്ലാത്ത ദൈവം. രാത്രിയിലും അവിടെ നിന്ന് എൻ്റെ അന്തരംഗത്തെ ഞാനും കൊണ്ട് നിറയ്ക്കുന്നു, സങ്കീർത്തകൻ പറയുകയാണ്. അങ്ങനെ നിദ്രയുടെ തടവറയിൽ നിന്ന് എന്നെ അവിടുന്ന് ജാഗ്രതയിലേക്ക് ഉണർത്തുകയാണ് ദ നൈറ്റ് വാച്ചസ്. നാം നേരത്തെ കണ്ടതുപോലെ സുവിശേഷത്തിൽ ഒരു മാലാഖയാണ് ശിഷ്യരോട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ജനനവേളയിലും ഇപ്രകാരം മാലാഖമാർ പ്രഘോഷണങ്ങൾ നടത്തുന്നുണ്ട്. ഗാഢമായ ദൈവിക രഹസ്യങ്ങൾ മനുഷ്യരെ അറിയിക്കുന്ന ഒരു വഴിയാണത്. അത് മാനുഷിക ജ്ഞാനമല്ല, ദൈവിക സത്യമാണ്. അത് മാനുഷിക ശക്തി കൊണ്ട് നേടാവുന്ന ഒന്നല്ല എന്ന് ഈ ഒരു കാര്യം നമ്മെ ബോധിപ്പിക്കുകയാണ്. ലൂക്ക 2:8 ആട്ടിടയന്മാരുടെ അടുത്ത് കർത്താവിൻ്റെ ജനനം അറിയിക്കുന്ന മാലാഖമാരെ നാം കാണും. അന്ന് ആ ആട്ടിടയന്മാർ ജാഗ്രതയിലായിരുന്നു, വാച്ച് ഫുല്ലാക്കി ഉറക്കമിളച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെ വലിപ്പച്ചെറുപ്പങ്ങളല്ല, ജാഗ്രതയാണ് പ്രധാനം. ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം തൻ്റെ വിശുദ്ധരെ ഒരിക്കലും കൈവിടില്ല എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആധാരം. വിശുദ്ധർ, ഹസീദ് എന്നത് അവിടുത്തെ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തർ എന്നാണ് അർത്ഥം. ഈ സങ്കീർത്തനം ഇന്ന് നാം വായിച്ച് കേൾക്കുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2 പിന്നീട് 13 ആവർത്തിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പറയും പോലെ, ജീവന്റെ പാത അത് ക്രിസ്തു അല്ലാതെ പിന്നെ ആരാണ്? ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 2 പത്രോസിന്റെ പെന്തക്കോസ്ത പ്രഭാഷണമാണ്. അവരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ അവർ ഉന്മത്തരല്ല, രണ്ടെണ്ണം വീശാനുള്ള സമയമായിട്ടില്ല എന്ന് ജനം അടക്കം പറയുന്നുണ്ട്. 2:15 ശരിയാണ്, ശിഷ്യർ പ്രഘോഷിക്കുന്നതെന്നും ഉന്മാദാവസ്ഥയിലല്ല, ഉന്മാദയാമങ്ങളുമല്ല ഇവ, എക്സ്റ്ററ്റിക് വാച്ചസ്, പരിശുദ്ധാത്മാവിന്റെ ഉണർവാണിത്. ജോയൽ 3:15 ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഹ പഠിപ്പിക്കും, ആത്മാവിന്റെ ലഹരിയിൽ കുതിർന്ന മാംസം, സ്പിരിറ്റ് സോക്ട് ഫ്ലഷ്, ലോകാലസ്യങ്ങളുടെ ലഹരിയല്ല ഇത്, ഫ്ലഷ് സോക്ട് ഇൻ ദ സ്പിരിറ്റ്സ്. ഇന്ന് എല്ലാം നിറവേറുന്ന സമയമായി മാറുകയാണ്, ആ പരിപൂർണതയുടെ മുഹൂർത്തം, ദ ടൈം ഓഫ് ഫുൾഫിൽമെന്റ്. കാലങ്ങളുടെയും ഇടങ്ങളുടെയും തടവറകൾ ഭേദിക്കുന്നു, സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നു എക്കാലത്തേക്കും. സങ്കീർത്തനം പറയും പോലെ ഇതൊരു ഉയർപ്പിന്റെ അനുഭവം തന്നെയാണ്. പാതാളത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തുന്നു. അതുകൊണ്ടാണ് ശ്ലീഹ അത് തന്റെ ഉയർപ്പിന്റെ പ്രഘോഷണമായിട്ട് ഏറ്റുപറയുന്നത്. സങ്കീർത്തനം 16 ഉദ്ധരിക്കുന്ന വേളയിൽ വിശ്വാസം എന്നത് ഒരു പ്രസവ വേദനയായി അവതരിപ്പിക്കപ്പെടുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. വരിഞ്ഞു മുറുക്കുന്ന ഒരുതരം മരണവേദന. ദൈവം ഈ വേദനകളിൽ നിന്ന് നമ്മെ വിടുവിക്കുകയാണ് ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് അനുദിന ജീവിതത്തിൽ വിടരുന്ന ഉത്ഥാന പകർച്ചയാൽ.